ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 മലയാളം ടെക്കിന്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിനും ഒരു വിഷു ആശംസകൾ ഞാൻ നേരുകയാണ്. കാരണം ഈ ഒരു വർഷം നിങ്ങൾക്ക് ഒരു നല്ല ഒരു വർഷമായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വാട്സപ്പിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ വരുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിനകത്തൊക്കെ വരുന്ന ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ തമിഴിലൊക്കെ നമുക്ക് മെസ്സേജ് വരുമ്പോൾ ആ ഒരു മെസ്സേജ് നമ്മുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്ന, അതിനായി ഹെൽപ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരും മുമ്പ് ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ എടുത്താലുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഉടനെ എനേബിൾ ചെയ്യുക. എന്നാലായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കാം. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് കുറച്ച് പെർമിഷൻസ് വരും. ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ വരും, ഒരു ബ്ലൂ കളർ, അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് അത് അലോ ചെയ്യാൻ പറഞ്ഞു വരും. ജസ്റ്റ് അതൊന്ന് അലോ ചെയ്യുക, ബാക്ക് ഇറങ്ങും. അലോ കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക, ബാക്ക് ഇറങ്ങുക. വീണ്ടും ബാക്കിന് വീണ്ടും ഒരു ആക്കി കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും അലോ ചെയ്യാൻ കാണിക്കും. ജസ്റ്റ് അതൊന്ന് അലോ ചെയ്യുക. അലോ ചെയ്ത ശേഷം വീണ്ടും ഡൺ കൊടുക്കുക. ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ പ്രോസസ്സ്. ഇനി എങ്ങനെയാണ് ഇത് വർക്കാവുക എന്ന് വെച്ചാൽ, നിങ്ങൾ അത് കൊടുക്കുമ്പോൾ തന്നെ അത് സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈ ലാംഗ്വേജ്, അതേപോലെ തന്നെ ഫോർജീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജും അതുപോലെ നിങ്ങൾക്ക് ആരാണോ മെസ്സേജ് അയക്കുന്നത് അവരുടെ ലാംഗ്വേജും സെറ്റ് ചെയ്യാനാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മലയാളമാണ്, ജസ്റ്റ് മലയാളം സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് സെറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിലേക്ക് പോവുക. ആരുമായിട്ടാണോ ജസ്റ്റ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് അവരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് അവരുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈഡിലായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഗ്ലോബൽ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വന്നിരിക്കുന്ന എല്ലാ ഇംഗ്ലീഷ് മെസ്സേജസും മലയാളത്തിലേക്ക് കൺവേർട്ട് ആകും. ഇതേപോലെ എത്ര ഇംഗ്ലീഷ് മെസ്സേജ് അവർ അയക്കുമ്പോൾ തന്നെ അത് മലയാളത്തിൽ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതിനനുസരിച്ച് അവർക്ക് മെസ്സേജ് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവർക്ക് റിപ്ലൈ ഇംഗ്ലീഷ് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അകത്ത് കയറിയ ശേഷം ജസ്റ്റ് നിങ്ങൾക്കിടെ ലാംഗ്വേജും അതെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുകയോ ചെയ്യാം. ഇപ്പം ഞാൻ മലയാളം ടൈപ്പ് ചെയ്യാണ്. എവിടെ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത ശേഷം ഞാൻ അവരുടെ ലാംഗ്വേജ്, ഇപ്പം നമ്മുടെ ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. സോറി, ഞാൻ സെറ്റ് ചെയ്തില്ല, ഇപ്പോൾ സെറ്റ് ചെയ്യുന്നു. നമ്മുടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. അതിനുശേഷം അവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണോ ആ ഒരു ലാംഗ്വേജ് അവിടെ കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എവിടെയെന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാംഗ്വേജ് മലയാളം എവിടെയെന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ആരോ കാണാം. അപ്പോൾ നിങ്ങൾ കാണാം അവിടെ വേറെ താഴെ തന്നെ കാണിച്ചിരിക്കും. ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് ഒരു ബ്ലൂ കളറിൽ ഒരു സ്ക്വയർ ബോക്സ് പോലെ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം ഇവിടെ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ ഇംഗ്ലീഷ് അങ്ങോട്ടും അവർക്ക് ടൈപ്പ് ചെയ്യാണ്. ഇതെല്ലാ ലാംഗ്വേജിലും ലഭിക്കുന്നതാണ്. ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ തന്നെ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ലാംഗ്വേജും, തമിഴും അതേപോലെ തന്നെ അറബിക്കും എല്ലാ ലാംഗ്വേജും, മലയാളം, തെലുങ്ക്, നേപ്പാളി എല്ലാ ലാംഗ്വേജുകളിലും ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് വിദേശത്തുള്ള ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ എപ്പോഴും ഓരോ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ചാറ്റ് ചെയ്യാൻ വരേണ്ട ആൾക്കാർക്കൊക്കെ വളരെയേറെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ടൈം പരിചയപ്പെടാം. അതുവരെ ബൈ ബൈ.